എഴുന്നേറ്റേ, സമയം 10 മണിയായി. ഞാൻ വിളിക്കാം, അപ്പൊ ഫോൺ എടുക്കണം. ആയിക്കോട്ടെ, ശരി എന്നാ പോയേക്കാം. ടിക്കറ്റ് ഒക്കെ സെറ്റാണോ? ആ, ടിക്കറ്റ് എല്ലാം സെറ്റായടാ. ഇനി നാളെ ഉച്ചയ്ക്ക് ഇറങ്ങും, 4 മണിക്കാണ് ട്രെയിൻ. 4 മണിക്ക് കയറിയാൽ നാളെ രാവിലെ അങ്ങ് എത്തും. നാളെ രാവിലെ അങ്ങ് എത്തിയാൽ 11 മണിയൊക്കെ ആകുമ്പോഴാണ് ഇൻ്റർവ്യൂ. ആ, ഇൻ്റർവ്യൂവിന് കയറിയാൽ മതി. ഇങ്ങനെ ഇരിക്കുന്നു, എന്താവൂന്ന് അറിയത്തില്ല. ആ, അതേണ്ട, അളിയൻ വരുന്നുണ്ടല്ലോ. വന്നാ നമ്മുടെ കാമുകൻ. നിനക്കൊന്നും വീട്ടിൽ കയറാറായില്ലടാ. നാളത്തെ കാര്യങ്ങളെല്ലാം സെറ്റല്ലേ? അവൾക്കും എല്ലാം മേടിച്ചോ? ഗിഫ്റ്റാണോ? അതൊക്കെ മേടിച്ചു, എല്ലാം സെറ്റാണ്. നാളെ എങ്ങനെ നിന്റെ പരിപാടി? രാവിലെ 10 മണിയാകുമ്പോൾ ഇറങ്ങാനാ. നോക്കാം, അവള് സ്റ്റാഡി വരും, പിന്നെ അവിടുന്ന് സ്ട്രീറ്റ് ടു സ്പോട്ട്. നാളെ പോയി എല്ലാം സെറ്റ് ഇട്ട് വാ. ഏ, നിന്റെ പോക്കിൻ്റെ കാര്യം തന്നെ. എടാ, ഞാൻ നാളെ ഉച്ചയാകുമ്പോൾ ഇറങ്ങൂടാ. 4 മണിക്കാടാ ട്രെയിൻ. എന്നാ നീ പോയിട്ട് വാ, നമുക്കൊന്ന് കൂടാം. ആയിക്കോട്ടാ. ഓക്കെ അല്ലേ? ആടാ, പോയേക്കാം. ആ, ശരി, പോയേക്കാടാ. അല്ലെങ്കിൽ നിന്ന് കഴിഞ്ഞ് വീട്ടിൽ സീനാവും. പോയേക്കുവാ. ഞാനും തിരിച്ചേക്കുവാ, എനിക്ക് കുറച്ച് പരിപാടിയുണ്ട്. എന്നാ വിട്ടോട്ടെ. എന്നാ ഓക്കെ ഇടന്നാ. കാണടാ, നിങ്ങൾ ആരെങ്കിലും വിടണോ? ഞാൻ വേണ്ട, ഞങ്ങൾ പൊക്കോളാം. പോട്ടെ, ശരി എന്നാ. ഓക്കെ, ശരി എന്നാ, വിട്ടോന്നാ. ബൈ. ഇല്ലില്ല, ഞാൻ ദേ വന്നോണ്ടിരിക്കുക. 10 മിനിറ്റ്, ഞാൻ ദേ എത്തിയെന്ന്. ഞാൻ ദേ പാലം കയറുക. ആ, ഓക്കെ ഓക്കെ, ആയിക്കോട്ടെന്നാ. സൂക്ഷിച്ചൊക്കെ പോണേടാ. Thank you.
ഹലോ മനു, വീട്ടിലെത്തിയോ? ഇല്ല, ഞാൻ ദേ വന്നോണ്ടിരിക്കുവാ. എത്തിയിട്ട് എന്നെ വിളിക്കണം. ആ, അന്ന് എനിക്ക് വിളിക്കാൻ പറ്റിയില്ല, ഇന്ന് എന്തായാലും വിളിക്കണം. ഒരു കാര്യം പറയാ. ആക്സിഡന്റ്? എന്താ എന്ത് പറ്റി? ആക്സിഡന്റ് ആയിരുന്നു. അകത്തോട്ട് ഇരിക്കും. ഡോക്ടർ ആക്സിഡന്റ് കേസ് ഉണ്ടായിരുന്നു. ബെഡ് റെഡി ആക്കിയോ? ഞാൻ എന്താ വരുന്നു. സിസ്റ്റർ, ഇപ്പോൾ ഒരു ആക്സിഡന്റ് കേസ് വന്നില്ലേ? എന്റെ മോനാണ് അകത്ത് കിടക്കുന്നത്. കുഴപ്പമൊന്നുമില്ല, പേടിക്കാവുന്നില്ല. തലയിൽ ഒരു 3 സ്റ്റിച്ചും കയ്യിലൊരു മൈനർ ക്രാക്കേ ഉള്ളൂ. ടെൻഷൻ അടിക്കാവുന്നില്ല, 2 റെസ്റ്റ് എടുത്താൽ മതി. നിന്റെ ജോലിക്കാരിയൊക്കെ എവിടം വരെയായി? ഓ, അതൊന്നും വിചാരിച്ചോളൊന്നും ആയിരുന്നു, ഒന്നും നടന്നില്ല. കുറെ നോക്കി, എനിക്ക് മടുത്ത്. നീ പഠിച്ചതിൻ്റെ സംബന്ധമായ ജോലിക്കൊന്നും ശ്രമിച്ചില്ലേ? പഠിച്ച വെച്ച് നോക്കി, പക്ഷെ അത് പറഞ്ഞ പോലെ തന്നെയാണ്, അതിൻ്റെ പുറകെ കുറേ ഓടി. അല്ലാതെ പ്രത്യേകിച്ച് അതിനകത്ത് ഒരു ഉപകാരമൊന്നും ഉണ്ടായില്ല. വെളിയിൽ പോകുന്ന കാര്യം എന്തായി? വെളിയിൽ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് കുറേ കാര്യങ്ങളൊക്കെ നോക്കിയതാ, പക്ഷേ ഒന്നും വിചാരിച്ച പോലെ കൊണ്ട് നടന്നില്ല. ഇനി ഇവിടെ തന്നെ എന്തെങ്കിലുമൊക്കെ നോക്കണം. വീട്ടിലാണെങ്കിലും നല്ലൊരു പ്രഷറാണ്, ഏതായാലും അതനുസരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ, പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. അപ്പം കഴുകി. നീ എപ്പോഴാ വന്നേ? ആ, കുറച്ച് നേരമായി. നീ എന്നെ ഉറക്കമായിരുന്നു. ആ, ചെറുതായിട്ടൊന്ന് മയങ്ങിപ്പോയി. ഡാ, ദിവ്യയുടെ വിവരം ഇല്ലുണ്ടോ? അവളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. മോനെ, നിനക്ക് സൂര്യാതെ കിടന്ന സമയത്ത് ഞങ്ങൾ പോയി അന്വേഷിച്ച്. നിനക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയായിരുന്നു എനിക്കറിയാമായിരുന്നു. അവസാനം ഞാനും അവനും കൂടി പോയി അവളുടെ വീട്ടിൽ പോയി അന്വേഷിച്ചു. വീട്ടുകാർ വ്യക്തമായ മറുപടി നമുക്ക് തരുന്നില്ല. പിന്നെ കൂട്ടുകാരികളോട് തിരക്കി. കൂട്ടുകാരികൾ തന്ന നമ്പർ വെച്ച് വിളിച്ചിട്ട് ആ നമ്പറിലൊന്നും അവളെ കാണുവാനോ കണ്ടെത്തുവാനോ പറ്റുന്നില്ല. അപ്പം നീ പറയുന്നേ? നീ ഇപ്പോഴും അതൊക്കെ ഓർത്തോണ്ടിരുന്ന എനിക്ക് നിന്നോടൊന്നും പറയാനില്ല. നീ അതൊക്കെ വിടാൻ നോക്ക്. മോനെ, നമുക്കത് വേണ്ടെന്ന് വെക്കാം. അപ്പം നീ പറയുന്നേ? അപ്പം കാര്യങ്ങളൊക്കെ അറിയാമെന്നല്ലേ. നമ്മൾ എവിടെ ചെന്ന് കണ്ടെത്തും? ഞാൻ പറയുന്നത് നീ ഇനിയെങ്കിലും ഒന്ന് കേക്ക്, നീ അതൊക്കെ വിടാൻ നോക്ക്. അങ്ങനെയൊന്നും മറക്കാൻ പറ്റത്തില്ല അവളെ, നിങ്ങൾ പറയുന്ന പോലെ. ഒന്ന് പോയി തുറന്നൂടെ. ആ, എന്താ അവിടെ തന്നെ നിൽക്കുന്നേ? കേറി വാ. എവിടെയായിരുന്നു ഇത്രയും നാളും? ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, കുറച്ച് തിരക്കായിപ്പോയി. ഞങ്ങൾ അന്വേഷിച്ചായിരുന്നു, ആരെ അറിയിക്കാൻ പറ്റാത്ത തിരക്കായിപ്പോയി. നിങ്ങൾ രണ്ടുപേരും സംസാരിക്ക്, ഞാൻ പോയി ചായ എടുത്തോണ്ട് വരാം. എന്താ ഒരു വിഷമം? ഇല്ല, ഒന്നുമില്ല. നിനക്ക് തോന്നിയതാവും. നമ്മുടെ കാര്യം ആലോചിച്ചിട്ടാണോ? അത് കഴിഞ്ഞ കാര്യമല്ലേ, നമുക്കത് മറക്കാം. അങ്ങനെ എല്ലാ കാര്യവും നമുക്ക് മറക്കാൻ പറ്റുമോ? മറന്നല്ലേ പറ്റൂ, നമുക്കത് മറന്നു കളയാം. നീ നിന്റെ ലൈഫിൽ ഹാപ്പിയാണ്, ഞാൻ എൻ്റെ ലൈഫിലും. എനിക്ക് ഇന്ന് വരെ നമ്മൾ പിരിഞ്ഞതിൻ്റെ കാരണം
വ്യക്തമായിട്ടില്ല. അന്നത്തെ എൻ്റെ സാഹചര്യം അങ്ങനെയായിപ്പോയി. വീട്ടുകാരുടെ സമ്മർദ്ദം മൂലം എനിക്കൊന്ന് മാറി നിൽക്കേണ്ടി വന്നു. വേണ്ട മനു, നമുക്കെല്ലാം മറക്കാം. ഞാൻ ചെയ്തത് തെറ്റാണ്, സോറി. അതിപ്പോ ദിവ്യ പോയോ? അവള് പണ്ടും അങ്ങനെയല്ലേ.